ഹായ്ടാ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതായിരുന്നു നിങ്ങൾക്ക് തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ സംഭവം ഇത്രയേ ഉള്ളൂ. എങ്ങനെ നമുക്ക് ETS2 മാപ്പ് മോഡുകൾ ആഡ് ചെയ്യാം, വളരെ സിമ്പിളാണ്. പിന്നെ ഒരു കാര്യം വെച്ചാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം, കാരണം മോഡ് ആഡ് ചെയ്യാൻ പലർക്കും അറിയായിരിക്കും. പക്ഷേ മോഡ് ആഡ് ചെയ്യുന്നത് വളരെ സിമ്പിളുമാണ്, പക്ഷേ ഇത് ആക്ടിവേഷൻ ചെയ്യുന്ന ആ ഒരു മെത്തേഡുണ്ടല്ലോ, അല്ലെങ്കിൽ ആക്ടിവേഷൻ ചെയ്യുന്ന ആ ഒരു കറക്റ്റ് ഓർഡർ, ആ ഓർഡർ തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് വർക്കാവുമെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും വന്ന് കാണേണ്ടി വരില്ല. അതുകൊണ്ടാണ് ഞാൻ സ്കിപ്പ് ചെയ്യാതെ കാണണമെന്നൊക്കെ പറയണത്. അപ്പോൾ എന്തായാലും ചുമ്മാ എന്തരാണ് പറഞ്ഞു, ഓരോന്ന് പറഞ്ഞ് സമയങ്ങളെല്ലാം നേരെ വീടിലോട്ട് പോകും. അതിനുമുമ്പ് ഒരു കാര്യം പറയാമെന്ന് വെച്ചാൽ, ഇതിൽ ലാഗ് ഉണ്ടോ ഇല്ലയോ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, ലാഗ് ഇല്ലാത്ത മാപ്പ് മോഡുകളുണ്ട്, ലാഗ് ഉള്ള മാപ്പ് മോഡുകളുണ്ട്. ഇപ്പം ഞാൻ ഇന്നത്തെ നിങ്ങൾ ഈ കാണുന്ന മാപ്പ് എന്ന് പറയുന്നത് ലാഗ് എൻ്റെ എന്ന് വെച്ചാൽ മിനിമം റിക്വയർമെൻറ്റ് 4 GB ആണ് ETS2. അപ്പം അതിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എൻ്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു 4 GB i3 പ്രൊസസ്സറൊക്കെ ഉള്ളൊരു സിസ്റ്റമാണ്, ലോ എൻഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെയാണ്. അതിൽ ഇത് ലാഗ് ഇല്ലാതെ സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റും ഞാൻ ഒരിക്കലും പറയില്ല, ലാഗ് ഇല്ലാതെ കുഴപ്പമില്ലാതെ നമുക്കിതിൽ കളിക്കാൻ പറ്റും. പിന്നെ ഇതിപ്പം ലാഗ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ എൻ്റെ ഈ നമ്മുടെ OBS സ്റ്റുഡിയോ വെച്ചാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ആ റെക്കോർഡിൽ ഓൾറെഡി ലാഗ് വരുന്നുണ്ട്, അത് ഏത് ഗെയിം ഞാൻ റെക്കോർഡ് ചെയ്താലും ലാഗ് വരുന്നുണ്ട്, അതിൻ്റെ ഒരു ലാഗാണ്. അല്ലാതെ നിങ്ങൾ കാണുന്ന പോലെ ഗെയിം കളിക്കുന്ന സമയത്ത് ലാഗും കാര്യങ്ങളൊന്നും ഈ മാപ്പിനില്ല. ഈ മാപ്പിൻ്റെ കാര്യമാണ് ഞാൻ പറയണത്. വേറെ മാപ്പിൻ്റെ ഒരുപാട് മാപ്പുണ്ട്, ഒരുപാട് മാപ്പ് നിങ്ങൾ യൂട്യൂബിൽ തപ്പിയാൽ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ലാഗില്ലാത്ത മാപ്പും ഉണ്ട്, ലാഗുള്ള മാപ്പും ഉണ്ട്, അത് നിങ്ങൾ കളിച്ചു നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ വെച്ചാൽ മാപ്പ് മോഡിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ മാം വേണമെങ്കിൽ ഇടാം, കാരണം 2-3 പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രോ ലാഗില്ലാത്ത മാപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് റിവ്യൂ ചെയ്യാമോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ ഉറപ്പായിട്ടും ഇടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ എങ്ങനെയാണ് മാപ്പ് മോഡ് ആഡ് ചെയ്യുന്നതെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് നമ്മുടെ മാപ്പ് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം മാപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ മാപ്പാണ് ഞാനിപ്പോൾ ആഡ് ചെയ്യാൻ രണ്ടും. ഇപ്പം നമ്മളൊരു മാപ്പെന്ന് പറയുന്നത് ഒരു ഫയലായിട്ടല്ല, 2-3 ഫയൽ, അല്ലെങ്കിൽ ചിലപ്പോൾ 2 ഫയലായിരിക്കും, ചിലപ്പോൾ 3 ഫയലായിരിക്കും, ചിലപ്പം ഒരുപാട് ഫയൽസ് കാണും കേട്ടോ. അപ്പം അങ്ങനെ ഉള്ളതാണ് മാപ്പ് മോഡെന്ന് പറയുന്നത്. ചിലപ്പോൾ പല പല പാർട്ടായിട്ടായിരിക്കും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത്, അങ്ങനെയുണ്ട്. പിന്നെ മാപ്പ് മോഡ് എപ്പോഴും ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഗെയിമിൻ്റെ വെർഷൻ നോക്കിയിട്ട് മാത്രം ഡൗൺലോഡ് ചെയ്യുക, ഇല്ലെങ്കിൽ വർക്കാവില്ല. ഓക്കെ, കാരണം എന്താണ് കാരണം എന്ന് വെച്ചാൽ വർക്കാവില്ല, കാരണം നിങ്ങളുടെ വെർഷനിലുള്ള മാപ്പ് മാത്രമേ നിങ്ങളുടെ ഗെയിമിൽ വർക്കാവൂ. അപ്പം ആ ഒരു മാപ്പ് നോക്കി ഡൗൺലോഡ് ചെയ്യുക. അത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യുക എന്ന് വെച്ചാൽ യൂട്യൂബ് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. അതിനുശേഷം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ രണ്ട് ഫയലും ജസ്റ്റ്, ഇപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്ത് 2 ഫയലാണുള്ളത് ഈ മാപ്പിന്, ജസ്റ്റ് എത്ര ഫയലുണ്ടോ അതെല്ലാം ജസ്റ്റ് എന്താണ് സെലക്ട് ചെയ്തിട്ട് കോപ്പി ചെയ്തിട്ട് ഡോക്യുമെൻറ്റ്സ് യൂറോട്രക് സിമുലേറ്റർ മോഡ്സിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യണം. ഇത് വളരെ സിമ്പിളാണ്, ഇത് എല്ലാവർക്കും അറിയാനുള്ള പ്രോസസ്സാണ്. കാരണം കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ മോഡ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ഇതൊക്കെ കൊണ്ട് ആഡ് ചെയ്യേണ്ടതെന്ന്. അപ്പം ഇത് വളരെ സിമ്പിളാണ്, ഇനിയാണ് മോഡ് ആക്ടിവേഷൻ. അതിന് ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾ കാണുക. മാപ്പ് മോഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മളൊരു വണ്ടിയുടെ മോഡാണെന്നുണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ നമുക്ക് മറ്റേ ഓട്ടോ ബാക്ക് പ്രോബ്ലം വരില്ല. ഓക്കെ, നമുക്ക് വണ്ടിയുടെ മോഡൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും, ചിലപ്പോഴൊന്നും ഓട്ടോ ബാക്ക് പ്രോബ്ലം വരില്ല. പക്ഷേ മാപ്പ് മോഡ് അങ്ങനെയല്ല, മാപ്പ് മോഡിന് നമുക്ക് പ്രത്യേക ഒരു പ്രൊഫൈൽ ഉണ്ടാക്കിയേ പറ്റൂ. കാരണം വണ്ടിയുടെ മോഡ് ആഡ് ചെയ്യുന്ന പോലെയല്ല, മാപ്പ് മോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേക ഒരു പ്രൊഫൈൽ ഉണ്ടാക്കിയേ പറ്റൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇനി പുതിയ പ്രൊഫൈൽ ഉണ്ടാക്കി അതിൻ്റെ അകത്ത് കുറേ പൈസ കൊണ്ടുവരണം, പൈസയുടെ കാര്യമോ അല്ലെങ്കിൽ എക്സ്പീരിയുടെ കാര്യമോ ഒന്നും നിങ്ങൾ നോക്കേ വേണ്ട. അൺലിമിറ്റഡ് മണി മോഡൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് വീഡിയോ. കാണാത്തവരുണ്ടെങ്കിൽ മുകളിൽ ഐ കാർഡ് കൊടുത്തേക്കാം. അതിനുശേഷം ന്യൂ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക, പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. പ്രൊഫൈൽ ക്രിയേറ്റ് എല്ലാവർക്കും അറിയാമല്ലോ, ജസ്റ്റ് നമ്മൾ കൊടുക്കുക. പിന്നെ വണ്ടിയുടെ അതെടുക്കുമ്പോൾ എപ്പോഴും സ്കാൻ ചെയ്യാൻ തന്നെ എടുക്കുകയെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള മോഡ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റൂ. ഇതിൽ സെലക്ട് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഇതിൽ എപ്പോഴും സ്കാൻ സെലക്ട് ചെയ്യുക, ഡിഫോൾട്ടായിട്ട് സ്കാൻ സെലക്ട് ചെയ്താണ് നല്ലത്. ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ മുകളിൽ മോഡ് മാനേജറിനോട്ട് പോവുക. ഇതാണ് നമ്മുടെ ആക്ടിവേഷൻ്റെ എന്താണ് നമ്മളിവിടെയാണ് സംഭവം ചെയ്യേണ്ടത്. ഞാൻ ക്ലിയറായിട്ട് പറഞ്ഞുതരാം, വേറൊന്നുമില്ല. നിങ്ങൾ എന്താണ് ഈ മാപ്പ് മോഡ് ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഫസ്റ്റ് തന്നെ മാപ്പ് മോഡ് ആഡ് ചെയ്യുക. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നമ്മുടെ മണി മോഡിൻ്റെ കാര്യമാണ് പറഞ്ഞിരുന്നത്, അത് ഏറ്റവും അവസാനമാണ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ ഏത് മാപ്പ് മോഡ് ആഡ് ചെയ്താലും ആ മാപ്പ് മോഡിൻ്റെ ഫയലുകൾ ഏറ്റവും ഫസ്റ്റ് തന്നെ ആഡ് ചെയ്യുക. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരേ പിക്ചേഴ്സുള്ള കുറച്ച് മാപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇതെന്ന് പറയുന്നത് ഒരൊറ്റ മാപ്പാണ്, അതിന് 5 ഫയലുണ്ട്. ആ 5 ഫയലും ആഡ് ചെയ്താൽ മാത്രമേ ആ മാപ്പ് വർക്കാവും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ മാപ്പിനും ഓരോ തരത്തിലാണ് ഫയലുകളും അതുപോലെ തന്നെ സൈസുകളൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലാഗില്ലാത്ത മാപ്പൊക്കെ നോക്കി റിവ്യൂ ചെയ്യാം. അപ്പം അതിന് വേറെ നമ്മൾ ലാഗില്ലാത്ത മാപ്പൊക്കെ നോക്കിയിട്ട് അത്യാവശ്യം കളിക്കാൻ പറ്റിയ മാപ്പൊക്കെ നോക്കിയിട്ട് ലോ എൻഡ് ലിവീസ് കളിക്കാൻ പറ്റിയ രീതിയിലുള്ള മാപ്പൊക്കെ റിവ്യൂ ചെയ്യുന്നതായിരിക്കും.
അപ്പോൾ എന്തായാലും ഞാൻ ദാ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ഈ രണ്ട് മാപ്പാണ്. ഈ രണ്ട് മാപ്പിനും പ്രിവ്യൂവും കാര്യങ്ങളൊന്നും ഇല്ല. ഈ മാപ്പ് ലാഗാണ് കേട്ടോ, ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോണ മാപ്പ് ലാഗാണ്. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഈ രണ്ട് മാപ്പും ഫസ്റ്റ് സെലക്ട് ചെയ്യുക. അതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് വേണ്ട വണ്ടിയുടെ മോഡ് ഏതാണെങ്കിലും, വണ്ടിയുടെ മോഡാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഒരു ബി 11R മോഡുണ്ട്, പക്ഷേ ആ ബി 11R ഇതിൽ വർക്കാവില്ല. ഓക്കെ, ഞാനത് ശ്രദ്ധിക്കാതെയാണ് ഡൗൺലോഡ് ചെയ്തത്, ഈ വെർഷനിലുള്ളതല്ല. അത് നിങ്ങൾക്ക് പിന്നെ ഞാൻ ഡിലീറ്റ് ചെയ്തത് കാരണം നിങ്ങൾക്കൊരു എക്സാമ്പിളായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയാണ്. കാരണം നമുക്ക് ആ വെർഷനിലുള്ള ഇത് അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് വർക്കാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴും ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഗെയിമിൻ്റെ വെർഷൻ നോക്കിയിട്ട് മാത്രം ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ നെറ്റ് വെറുതെ പോകുന്നതായിരിക്കും. കാരണം ഇതിൻ്റെ അകത്തുള്ള മോഡലൊക്കെ എന്ന് പറയുന്നത് ബസ്സിഡ് പോലെയൊന്നുമല്ല, 100 MB ഒരു ജി ബി ഒക്കെ, അല്ലെങ്കിൽ ഒരു 500 MB 200 MB 200 MB കൂടുതലില്ലാത്ത, 200 അല്ല 300 MB കൂടുതലില്ലാത്ത മോഡലുകൾ നമുക്ക് കിട്ടൂല. അതുകൊണ്ട് എന്താണ്, വൈഫൈ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല, എന്നാലും അല്ലാതെ നെറ്റൊക്കെ ലിമിറ്റേഷനൊക്കെ ഉള്ള അങ്ങനെ യൂസ് ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നോക്കിയെടുക്കുക. എന്ത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾ നോക്കിയെടുക്കുക. അതുപോലെ തന്നെ ചുമ്മാ ആവശ്യമില്ലാത്ത ഓരോന്നൊക്കെ പി സിയിലോട്ട് ഡൗൺലോഡ് ചെയ്തിടേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക, അതിനുശേഷം ക്രിയേറ്റ് പ്രൊഫൈൽ കൊടുക്കുക, അതിനുശേഷം നിങ്ങളുടെ ആ ഒരു വിസാർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. സിമ്പിൾ ഓട്ടോമാറ്റിക്കാണ് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റിയൽ ഓട്ടോമാറ്റിക് കൊടുക്കുക. റിയൽ ഓട്ടോമാറ്റിക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗിയർ മാനുവലായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും, ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ആവുകയും ചെയ്യും, നമുക്ക് മാനുവലായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അത് റിയൽ ഓട്ടോമാറ്റിക് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി എന്താണ് റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് കളിക്കാൻ പറ്റും. സിമ്പിൾ ഓട്ടോമാറ്റിക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് നോർമൽ നമ്മൾ കളിക്കുന്ന പോലെ തന്നെ നമ്മുടെ എന്താണ് നമ്മുടെ ആരോ ബട്ടൺസ് ക്ലിക്ക് ചെയ്ത് നമുക്ക് റിവേഴ്സും ആക്സിലറേഷനൊക്കെ കൊടുത്ത് കളിക്കാൻ പറ്റും. ഓക്കെ, അടുത്ത നമ്മുടെ മാപ്പ് വന്നിട്ടുണ്ട്. മാപ്പിൽ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ മാപ്പ് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ യുണൈറ്റഡ് കിങ്ഡത്തിലുള്ള മാപ്പ് മാത്രം നിങ്ങൾ സെലക്ട് ചെയ്ത് എപ്പോഴും സെലക്ട് ചെയ്യുക. ഈ യുണൈറ്റഡ് കിങ്ഡത്തിലുള്ള മാപ്പിൽ മാത്രമേ നമുക്ക് മാത്രമല്ല അതിലാണ് നമുക്ക് സ്കാനിയ ഉള്ളതായിട്ട് നമുക്കറിയാവുന്ന മാപ്പ് അതാണ് സ്കാനിയ ഉള്ളതായിട്ട്. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. ഓക്കെ, ഡിഫോൾട്ട് ഈ മാപ്പ് സെലക്ഷനിലൊന്നും ഒന്നും ഒരു കാര്യമില്ല, അതുകൊണ്ട് നിങ്ങൾ അതൊന്നും എന്താണ് നോക്ക അത് ഓർത്ത് പറയാവേണ്ട ആവശ്യമില്ല. യുണൈറ്റഡ് കിങ്ഡം തന്നെ എപ്പോഴും സെലക്ട് ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കാനിയ ഉള്ള വേറെ മാപ്പ് അറിയാമെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം, പക്ഷേ യുണൈറ്റഡ് കിങ്ഡമാണ് എനിക്കറിയാമെന്നുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ ഞാൻ അത് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, ജസ്റ്റ് ലോഡിങ്ങിനായിട്ട് കുറച്ച് സമയമെടുക്കും. പിന്നെ ഞാൻ ഇപ്പോൾ ഈ എടുത്ത മാപ്പെന്ന് പറയുന്നത് രണ്ട് വട്ടമൊക്കെ ലോഡിങ് വരും കേട്ടോ, ചില മാപ്പിൻ്റെ ഒക്കെ കുഴപ്പങ്ങൾ അതാണ്. അതുപോലെ ഈ മാപ്പ് ഞാൻ റെക്കമെൻഡ് ചെയ്യണില്ല കേട്ടോ, ഈ MMI എന്ന് പറയുന്ന ഈ മാപ്പ് ഞാൻ റെക്കമെൻഡ് ചെയ്യണില്ല. ഈ മാപ്പ് നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും, പക്ഷേ ലാഗാണ്. കാരണം ഇതൊരു വലിയ മാപ്പാണ്, വലിയ മാപ്പായതുകൊണ്ട് തന്നെ ലാഗ്. എപ്പോഴും നിങ്ങൾ മാപ്പ് ചൂസ് ചെയ്യുമ്പോൾ ചെറിയ മാപ്പ് നോക്കിയെടുക്കുക, എങ്കിലേ നിങ്ങൾക്ക് മാക്സിമം ലാഗ് ഇല്ലാതിരിക്കുകയുള്ളൂ. വലിയ മാപ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് പ്രോസസ്സായി എന്ന് വെച്ചാൽ, ഇപ്പോൾ യൂറോ ട്രക്കിൻ്റെ അകത്തുള്ള മാപ്പ് തന്നെ ലാഗാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, പുറത്തു നിന്ന് നമ്മളൊരു മോഡ് കൊണ്ടിട്ട് അത് ആ ഗെയിമിൻ്റെ ഉള്ളിൽ പ്രോസസ്സായി അത് നമുക്ക് കളിക്കാൻ അത്ര രീതിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ എന്തുമാത്രം ആ ഒരു ഗെയിം എന്തുമാത്രം പണിയെടുക്കണമെന്ന് ആലോചിക്കുക. അപ്പോൾ അത്രയും ഹെവി ടാസ്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ അത്രയും ഉള്ള സ്പെക്ക് വേണം, അതില്ലാന്നുണ്ടെങ്കിൽ അത് അങ്ങനെ എടുക്കാൻ പോവാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ മാക്സിമം ചെറിയ മാപ്പ് എടുത്താൽ മാക്സിമം ലാഗ് കുറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പം ചെറിയ മാപ്പ് മാക്സിമം എടുക്കാനായിട്ട് ശ്രമിക്കുക. അതാ ഇപ്പം വന്നിട്ടുണ്ട്, അത് വീണ്ടും ഒരു ലോഡിങ് വന്നു. അതാണ് ഈ മാപ്പ് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എടുത്തിട്ട് ഞാൻ ഇതുവരെ കളിച്ചിട്ടില്ല, സത്യം പറഞ്ഞാൽ വലുതായിട്ടൊന്നല്ല കളിച്ചിട്ടേ ഇല്ല. കാരണം ലാഗ് എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ പറ്റും, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ആ ലാഗ് എന്താണ് അതിൻ്റെ പ്രോബ്ലം എന്നുള്ളത് കാണിച്ചു തരാം. അതുകൊണ്ട് തന്നെ ഈ മാപ്പ് ഞാൻ റെക്കമെൻഡ് ചെയ്യണില്ല, നിങ്ങൾ ആരും ലോ എൻഡ് ഡിവൈസസിനും ഞാൻ റെക്കമെൻഡ് ചെയ്യണില്ല, എടുക്കാതിരിക്കണേ നല്ലത്. കാരണം ചുമ്മാ എടുത്തിട്ട് പിന്നെ അതുപോലെ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് എത്ര, 600 700 ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്തായാലും അതിൽ കൂടുതലാണ്. ഓക്കെ, നല്ല സൈസുള്ള മാപ്പാണ്. മാപ്പ് കൊള്ളാമോയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊള്ളാം, പക്ഷേ നിങ്ങൾ എന്താണ് നമുക്കൊരു ETS2 പോലത്തെ ഒരു മാപ്പാണ് എന്ന് വെച്ചാൽ, യൂറോപ്പ് മാപ്പ് ഉണ്ടല്ലോ അതുപോലത്തെ ഒരു മാപ്പാണ്. അല്ലാതെ ഇതിൽ വെറൈറ്റി ആയിട്ട് പിന്നെ ട്രാഫിക്ക് നമുക്ക് ആഡ് ചെയ്യാം. ട്രാഫിക്ക് നമ്മൾ ആഡ് ചെയ്യുന്നതാണ്, ട്രാഫിക്ക് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, നമ്മുടെ പാസഞ്ചേഴ്സ് ഉണ്ടല്ലോ ആ വരെയൊക്കെ നിൽക്കും, പിന്നെ കുറേ ബസ്സും കാര്യങ്ങളും റോഡിലൊതുക്കിയിട്ടിരിക്കും. കണ്ട മാപ്പിൻ്റെ ലാഗ് കണ്ട, നല്ല ലാഗുണ്ട്. മെയിൻലി ഈ വീഡിയോയിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഈ റെക്കോർഡറിൽ ഓട്ടോമാറ്റിക്കലി ലാഗുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഈ ഗെയിമിലും കൂടെ ലാഗുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒടുക്കത്തെ ലാഗാണ് ഈ മാപ്പ്. അതുകൊണ്ട് തന്നെ ഈ മാപ്പ് എടുക്കാനുള്ള ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ. കണ്ട ഇതാണ് നമ്മുടെ മാപ്പും കാര്യങ്ങളൊക്കെ, അത്യാവശ്യം
നല്ല മാപ്പാണ്. പിന്നെ നിങ്ങൾ ഈ കാണുന്ന മരങ്ങളൊക്കെ ഈ മാപ്പിലുള്ളതല്ല, ഇതൊക്കെ ഞാനിപ്പോൾ ഗ്രാഫിക്സും ആഡ് ചെയ്യുന്നതാണ്. മറ്റേ ഞാൻ നേരത്തെ കാണിച്ചെന്ന ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തുകൊണ്ടായിരിക്കും ഈ മരങ്ങളൊക്കെ ഈ ഒരു രീതി വന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ മരങ്ങൾ വേറെ നമ്മളെ ഈ ടെസ്റ്റുകളുള്ള പോലെ നോർമൽ ഇതായിട്ടായിരിക്കും വരുന്നത്. ഇതിപ്പോൾ ഏറ്റവും ഗ്രാഫിക്സ് കുറച്ചാണ്ടിരിക്കണം കേട്ടോ, ഫുൾ ഗ്രാഫിക്സും കുറച്ചാണ്ടിരിക്കണം, എന്നിട്ട് പോലും ഇത്രയും ലാഗുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക നമ്മുടെ ആ ഒരു കളിക്കുമ്പോഴുള്ള ആ ഒരു അവസ്ഥ. അപ്പോൾ നിങ്ങൾ മാക്സിമം ചെറിയ മാപ്പ് എടുക്കുക, പക്ഷേ ലാഗ് ഇല്ലാതെ സുഖമായിട്ട് കളിക്കാൻ പറ്റും കേട്ടോ. ഉള്ള കാര്യം പറയുകയാണെങ്കിൽ ലാഗ് ഇല്ലാതെ സുഖമായിട്ട് കളിക്കാൻ പറ്റും, പക്ഷേ ചെറിയ മാപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് കളിക്കാൻ പറ്റും. ചെറിയ മാപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഈ മാപ്പിൻ്റെ ഈ സെക്ഷൻ ഉണ്ടല്ലോ, ഈ മാപ്പിൻ്റെ സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംഭവം കുഞ്ഞു മാപ്പായിട്ട് തോന്നും, പക്ഷേ ഒരുപാട് ഉണ്ട് ഈ മാപ്പ്. ഇപ്പോൾ ഒരു ചെറിയ മാപ്പാണെന്ന് നിങ്ങൾക്ക് തോന്നണമെങ്കിൽ പോലും താഴ്ക്കണ്ട, ഇതിപ്പോൾ വലിയൊരു മാപ്പാണ്. ഈ മാപ്പ് നിങ്ങൾ ഫുൾ എക്സ്പ്ലോർ ചെയ്യണമെന്ന് വിചാരിച്ചാൽ എങ്ങനെ പോയാലും രണ്ട് മൂന്ന് മാസമെങ്കിലും എടുക്കും, കാരണം നടക്കൂല. കാരണം അത്രയ്ക്കുണ്ട് ഈ മാപ്പ്, ഒരു ഒരു രക്ഷയില്ലാത്ത മാപ്പാണ്. കാരണം അത്രയ്ക്കുണ്ട് ഈ മാപ്പ്. ലാഗ് ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം, പക്ഷേ ഈ ലാഗും കൂടെ വെച്ചുകൊണ്ട് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ നിന്ന് ഒന്നും നടക്കില്ല. ചിലപ്പോൾ പി സി ഒക്കെ കത്തിപ്പോളുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഇത്രയും ഹെവി ടാസ്ക് ഒന്നും പി സിക്ക് കൊടുക്കരുത്. ഓക്കെ, അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ മാപ്പ് മോഡ് ആക്ടിവേഷൻ. ഇപ്പോൾ നമ്മുടെ മാപ്പ് മോഡ് വന്നിട്ടുണ്ട് കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ മാപ്പ് മോഡ് ആഡിങ്. ഇനി അടുത്ത സംഭവമാണ് ഇതിലെങ്ങനെ ബസ് ആഡ് ചെയ്യാം. അത് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കഴിഞ്ഞ തൊട്ട് മുമ്പത്തല്ല അതിന് മുമ്പത്തെ നമ്മുടെ മോഡ് ആഡ് ചെയ്യുന്ന ബസ് മോഡ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്നുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ജസ്റ്റ് പോയി കണ്ടാൽ മതി, മുകളിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, ജസ്റ്റ് പോയി കാണണം. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംഭവം മനസ്സിലാവും എങ്ങനെയാണ് മോഡ് ആഡ് ചെയ്യേണ്ടതെന്ന്. അതേ സെയിം രീതിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. നമുക്കിപ്പോൾ ഇവിടെ ട്രക്ക് ഡീലർ ഓപ്പൺ ആയിട്ടില്ല. ഈ ട്രക്ക് ഡീലർ ഓപ്പൺ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മാപ്പിലെ ഫസ്റ്റ് ജോബ് കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങളിവിടെ പൈസ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അൺലിമിറ്റഡ് മണി മോഡും കാര്യങ്ങളൊക്കെ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ജോബ് എടുക്കാതെ തന്നെ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ട്രക്ക് ഡീലർ ഓപ്പൺ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ആ ഒരു എന്താണ് ജോബ് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ട്രക്ക് ഡീലറും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് വരുള്ളൂ. അതുപോലെ തന്നെ ചിലപ്പോൾ ഫസ്റ്റ് അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ട് ജോബൊക്കെ എടുക്കേണ്ടി വരും ട്രക്ക് ഡീലർ ഓപ്പൺ ആവണമെങ്കിൽ. അപ്പോൾ അത് നമുക്ക് കളിച്ച് ചെയ്യാൻ പറ്റും, അതിന് വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ ആക്കണ്ട, ഈ മാപ്പ് മോഡിൻ്റെയൊക്കെ പ്രത്യേകത ഇതാണ്. ഇതാ ഇതുപോലെ കുറേ സംഭവങ്ങളൊക്കെ കാണും, പിന്നെ കുറേ മലയും കുന്നും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണും. പിന്നെ ഹൈ റേഞ്ച് മാപ്പ് മോഡുകളുണ്ട്. ഞാൻ ഉറപ്പായിട്ട് റിവ്യൂ ചെയ്യാം കേട്ടോ. നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എങ്ങനത്തെ മാപ്പ് മോഡാണ് വേണ്ടതെന്ന്. ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, എൻ്റെ സിസ്റ്റത്തിൽ ഓടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് എൻ്റെ വീഡിയോ എടുത്തിട്ടിരിക്കും. അപ്പോൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇനി അടുത്ത എങ്ങനെ ഈ ടെസ്റ്റിൻ്റെ എന്ത് വീഡിയോ ആണ് വേണ്ട, അല്ലെങ്കിൽ എന്തിൻ്റെ ട്യൂട്ടോറിയലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മാത്രം മതി, ഞാൻ ഉറപ്പായിട്ട് എൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ, കൂടുതൽ കാര്യങ്ങളൊന്നും പറയില്ല. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാതെ താങ്ക്സ് ഫോർ വാച്ചിങ്.